നമസ്കാരം. കേന്ദ്രമന്ത്രിസഭയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് വി മുരളീധരൻ. അദ്ദേഹം രാജ്യസഭ വഴിയാണ് കേന്ദ്രമന്ത്രിയായത്, കേന്ദ്ര സഹമന്ത്രി. അദ്ദേഹത്തിന് വിദേശകാര്യത്തിൻ്റെയും ഒപ്പം പാർലമെൻ്ററി കാര്യത്തിൻ്റെയും വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് പിടിപ്പത് പണിയായിരുന്നു. കാരണം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം ലോക്സഭാ എം പിമാരെ ചിലരെ സസ്പെൻഡ് ചെയ്തിരുന്നു മോശം പെരുമാറ്റം കൊണ്ട്. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ ആളുകളെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഏതാണ്ട് 19 പേരെ. ഈ 19 പേർക്ക് മുന്നറിയിപ്പ് തന്നെ കൊടുത്തിരുന്നു. ഈ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നടത്തളത്തിലേക്ക് ഇറങ്ങിയാലും പ്ലക്കാർഡൊക്കെ കാണിച്ചാലും നടപടി നേരിടേണ്ടി വരും എന്ന്. പക്ഷേ എന്നിട്ടും ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഇവിടുന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് എം പിമാരാവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് എം പിമാരാവട്ടെ, ഇനി ഇതേ തന്നെ സ്വഭാവവിശേഷമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള കനിമൊഴിയും ടീമും ആവട്ടെ, ഇതെല്ലാം അവിടെ ചെന്നിട്ട് കാണിക്കുന്നത് ഏതാണ്ട് ഒരേ രീതിയിലുള്ള കാട്ടായങ്ങളാണ്. അതിൻ്റെ ഒപ്പം പഴയകാല കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സായി മാറിയ ബംഗാളിൽ നിന്നുള്ള കുറച്ച് പേരും കൂടെ ചേരുമ്പോൾ നല്ല രസം തന്നെയായിരിക്കും, നല്ല അംഗം തന്നെയായിരിക്കും. പക്ഷേ പഴയ കാലമല്ല എന്നും ഇപ്പോൾ ഉടനുടനെ പണിഷ്മെൻറ്റ് കിട്ടുമെന്നും ഉടൻ തന്നെ നടപടിയെടുത്തിവരെ ഒരാഴ്ചത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മുരളീധരനാണ്. അദ്ദേഹമാണ് രാജ്യസഭയിൽ പ്രമേയം കൊണ്ടുവരികയും പ്രമേയം അവതരിപ്പിക്കുകയും ഇത്രയും പേരെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുകയും തുടർന്ന് ആ രാജ്യസഭാ അധ്യക്ഷൻ ഈ 19 പേരെയോളവും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ തൃണമൂൽ എം പിമാരായ സുസ്മിത ദേവ്, ദോളാസെൻ, ശന്തനു സെൻ, കേരളത്തിൽ നിന്നുള്ള CPI എം പിമാരായ എ റഹീം, റഹീമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, വി ശിവദാസൻ, പി സന്തോഷ് കുമാർ തുടങ്ങിയവരും, പിന്നെ DMK കരിമൊഴി, സ്വാഭാവികമായിട്ട് കരിമൊഴിയൊക്കെ അതിനകത്ത് തന്നെ വിടും. ഇതിന് കാരണമായി പറയുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ട് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. 11 മണിയോടെയാണ് ഇവർ രാജ്യസഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധമുണ്ടായത്. ഇതോടെ സഭ നിർത്തിവെക്കേണ്ടി വന്നു. വലിയ ബഹളമായിരുന്നു. പഴയ പോലെയൊന്നുമല്ല, ഇപ്പോൾ ലൈവായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ വി മുരളീധരനാണ് ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള മുഖ്യ കാരണമായി മാറിയിരിക്കുന്നത്. ഈ അറിയാവുന്ന പോലീസുകാരൻ 2 കൂടുതൽ ഇടിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. മുരളീധരന് ഒരുപക്ഷെ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ അറിയാവുന്ന ആളായിരിക്കണം. സസ്പെൻഷൻ കിട്ടിയ കൂടുതലും ആൾക്കാർ MPമാർ മലയാളത്തിൽ നിന്നുള്ളവരാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ആ ഒരു പഴഞ്ചൊല്ലുകൂടി ഇവിടെ വലിയ രീതിയിൽ അനർത്ഥമായിരിക്കുകയാണ്. അറിയാവുന്ന പോലീസ് 2 കൂടുതൽ ഇടിക്കും എന്ന് പറഞ്ഞ പോലെ ഈ എ റഹീമിനെയും കൂട്ടരെയൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പ്രമേയം അവതരിപ്പിച്ചു തന്നെ വി മുരളീധരനാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.